സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നിരന്തരമായി മാപ്പ് ലഭിച്ചിട്ടും വീണ്ടും വീണ്ടും ദുഷ്ടതയിലേക്ക് ഊളിയിടുന്ന ഇസ്രായേലിന്റെ ചിത്രമാണ് ഹോസിയ വരച്ചിടുന്നത്. അതേസമയം തന്നെ ദൈവത്തിന് തന്റെ ജനത്തിന്റെ ദുഷ്ടതകളോട് തോന്നുന്ന കഠിനമായ ഓക്കാനവും റിവൽഷൻ. തീവ്രമായ ഭാഷാ ശൈലിയിലൂടെ ഹോസിയ ഈ യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുകയാണ്. ഇങ്ങനെ തികട്ടിവരുന്ന ഈ എതിർപ്പ് ദൈവം പക്ഷേ തന്റെ കോപാവേശമായി മാറ്റുന്നില്ല. പകരം അതവിടുത്തെ ഉള്ളിൽ നിന്ന് നുരഞ്ഞു പൊന്തുന്ന സ്നേഹപ്രവാഹമായി മാറുകയാണ്. കാരുണ്യതികവായിട്ട് നാം ഇന്ന് കാണും അത് സുവിശേഷത്തിൽ. ദൈവമനുഷ്യ ബന്ധത്തിന്റെ കനവും തഴക്കങ്ങളും ആഴങ്ങളും ഹോസിയായി വിവരിക്കപ്പെടുന്നുണ്ട്. കോൺക്രീറ്റ്നെസ്, പാറ്റേൺ ആൻഡ് ഡെത്ത്. അത് ഇസ്രായേലിന്റെ പൊതുജീവിതം എന്ന വലിയ ക്യാൻവാസിലേക്കാണ് ഹോസിയ പകർത്തിവെക്കുന്നത്. ദൈവത്തിന്റെ നിസ്സീമമായ സ്നേഹത്തിന്റെ ആകർഷണം വിട്ടിട്ട് അവർ മറ്റ് ലൗകിക ആകർഷണങ്ങളുടെ ഭ്രമണപഥത്തിൽ ഉഴലുകയാണ്. ഹോസിയ 6-7 അധ്യായങ്ങളിൽ ദൈവത്തിന്റെ ഹൃദയവേദന പാത്തോസ് വെളിവാക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അതേസമയം ഇസ്രായേൽ ഒരു ജനമായി സ്നേഹത്തിന്റെ ഈ ഉടമ്പടിയെ ലംഘിക്കുകയാണ്. ദൈവവുമായുള്ള ഹൃദയബന്ധത്തെ വേർപ്പെടുത്തിക്കൊണ്ട് കളക്റ്റീവ് കവനന്റ് ബ്രേക്കിംഗ്. കുടുംബ ബന്ധങ്ങളെ അവർ തകർത്തെറിയുന്നു. രാഷ്ട്രീയവും മതപരവുമായ കലഹങ്ങളിൽ ഏർപ്പെടുന്നു. പരദേശികളോടും അഗതികളോടും അനീതി കാണിക്കുന്നു. ദൈവത്തെ നിരാകരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പതനം അനിവാര്യമാണ്. ദൈവത്തെ ജീവിതത്തിന്റെ എല്ലാ വ്യവസ്ഥകളിൽ നിന്നും പുറത്തെറിഞ്ഞു കളയുന്നവന്റെ പതനമാണത്. അവർ കാറ്റത്ത് വിതച്ച് കൊടുങ്കാറ്റത്ത് കൊയ്യുന്നവരെ പോലെയായി മാറുന്നു. വിതയ്ക്കുമ്പോൾ കാറ്റാണെങ്കിൽ നല്ലവണ്ണം വിത്ത് പാകാനാകില്ല, കുറേയേറെ നഷ്ടം വരും. ഇനി കഷ്ടിച്ച് വളർന്നു വന്നവ കൊടുങ്കാറ്റിൽ കൊയ്യേണ്ടി വന്നാലോ, പിന്നെ ഒന്നും മിച്ചം കാണില്ല ഫലത്തിൽ. വളർച്ചയെത്തിയ വിളകൾ പോലും നമുക്ക് അങ്ങനെ അന്നം പകരാതെ നിരർത്ഥകമായി പോകും. ഇന്ന് സുവിശേഷത്തിലും നാം കാണുന്നുണ്ട് ദൈവത്തിന്റെ വിളപാകവും വിളവെടുപ്പും. മത്തായി 9:32-38. നാഥന്റെ അത്ഭുത പ്രവൃത്തികൾ കാണുമ്പോൾ, സൗഖ്യം നേടുമ്പോൾ വിസ്മയം പൂണ്ടുകൊണ്ട് അവനെ പിൻചെല്ലുന്ന ജനങ്ങളെ നാം അവിടെ കാണും. അതേസമയം അവൻ പിശാചുക്കളെ കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തീർപ്പാക്കുന്ന ഫരിസേയരെയും നാം കാണുന്നുണ്ട്. മനുഷ്യരോട് സ്നേഹം കാണിക്കാൻ ദൈവത്തിന് കഴിവില്ലാത്തതുകൊണ്ടാണോ സാത്താന് കോൺട്രാക്ട് കൊടുക്കേണ്ടി വരുന്നത്? ദൈവസ്നേഹത്തെ അതിന്റെ സർവ്വ ആഴത്തിലും അവർ നിരാകരിക്കുകയാണ്, ഹൃദയം കഠിനമാക്കിക്കൊണ്ട്. നാഥന് ജനത്തെ കാണുമ്പോൾ ഇടയന് തന്റെ അരുമയായ ആടുകളോടെന്നപോലെ ആർദ്രത തോന്നുന്നു. കാരണം ആ ജനത്തെ താൻ ഭരമേൽപ്പിച്ച ഇടയന്മാർ എന്നേ അവരെ ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുന്നു. നാഥന് അവരോട് തോന്നുന്ന മനസ്സലിവിനെ കുറിക്കുന്നത് സ്പ്ലാഗ്നിസോമ എന്നൊരു വാക്കാണ്. സ്പ്ലാഗ്ന എന്നാൽ കുടലെന്നാണ് അർത്ഥം, ഗട്ട്. അതുകൊണ്ട് തന്നെ ഈ സ്നേഹമെന്നത് വളരെ ആഴമുള്ള ഒരു അനുഭവമാണെന്ന് അർത്ഥം. ഗട്ട് റെസ്പോൺസ്. ഉപാധികളോ ആലോചനയോ കൂടാതെ നമ്മെ സ്നേഹിക്കുന്നു. അതാണ് ദൈവിക സ്നേഹത്തിന്റെ ഈ നിസ്സീമമായ മുദ്ര. മുറിവേറ്റ തന്റെ ജനത്തെയാണ് നാഥൻ തന്റെ വിളഭാഗമായി കാണുന്നത്. ഇവിടെ ജെറമ്യ 2:3 പറഞ്ഞതുപോലെ തന്നെ ഈ വിളവ് കൊയ്യാൻ നാഥൻ വേലക്കാരെ അന്വേഷിക്കുകയാണ്. സാധാരണയായി ദൈവത്തിന്റെ കൊയ്ത്തെന്നത് അന്ത്യവിധിയുടെ ഒരടയാളമാണ്. എന്നാൽ ഇവിടെ അത് ദൈവകാരുണ്യത്തിന്റെ ഒരു അടയാളമായി മാറുകയാണ്. എന്ന് മാത്രമല്ല, ആ കരുണയുടെ ഭാവത്തിൽ പങ്കുചേർന്നുകൊണ്ട് നാഥന് വേണ്ടി വിളവ് കൊയ്തെടുക്കാനായി നാഥൻ നമ്മയെല്ലാം ക്ഷണിക്കുകയും ചെയ്യുന്നു. തന്റെ വിളഭാഗമായ എളിയ ജനത്തെ കവർന്നു തിന്നുകയും തന്നോട് എതിരിടുകയും ചെയ്യുന്ന മനുഷ്യരെക്കുറിച്ച് ജെറമ്യ 2:3-5 പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിക്കുന്നുവെന്ന് ഹൃദയം നുറങ്ങി ചോദിക്കുന്ന ദൈവത്തിന്റെ സ്വരത്തിൽ. ഇന്ന് സങ്കീർത്തനം 115. ജീവനുള്ള ദൈവത്തെ ഉപേക്ഷിച്ചുകൊണ്ട് വിഗ്രഹങ്ങളെ മെനയുന്നവന്റെ വ്യർത്ഥതയാണത് സൂചിപ്പിക്കുന്നത്. കണ്ണും കാതും കാലുമൊക്കെ ഉണ്ടായിട്ടും അവർ കാണുകയോ കേൾക്കുകയോ ചലിക്കുകയോ ചെയ്യുന്നില്ല.